എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സങ്കീർത്തന പുസ്തകത്തിൽ 145 സങ്കീർത്തനം 18-19 തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഞെരുക്കങ്ങളിൽ പ്രാർത്ഥിക്കുക, തളർന്നിരിക്കരുത്. നിരവധി ദൈവമക്കളുടെ ജീവിതങ്ങളിൽ അവരറിയാതെ പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ രാത്രിക്ക് ശേഷം പ്രഭാതമുണ്ട്. ഈ അന്ധകാരത്തിന് ശേഷം കർത്താവിൻ്റെ വെളിച്ചമുണ്ട്. ഒന്ന് ചെതി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം എന്നെയും നിങ്ങളെയും തൊട്ട് വിളിച്ച് പറയുകയാണ്, നീ തളർന്ന് ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കരുത്. ഇതിനും അപ്പുറത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ നിന്റെ ദൈവത്തിന് കഴിയും. അതാണ് 145 സങ്കീർത്തനത്തിൽ 19 തിരുലിഖിതം. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേൾക്കുന്നു. തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ തൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നാം അവിടുത്തെ വിളിച്ചപേക്ഷിക്കണം. നാം തളർന്നിരിക്കരുത്. അയ്യോ, എല്ലാം തീർന്നു, എല്ലാം നശിച്ചു, ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല, എല്ലാ വാതിലും അടഞ്ഞു, ഞാൻ നശിച്ചു. അങ്ങനെ നിരാശയുടെയും കയ്പിൻ്റെയും അനുഭവത്തിൽ ഇതോടുകൂടി എല്ലാം തീർന്നു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് കാര്യങ്ങളും ചിന്തിച്ച് നിരാശപ്പെട്ട് എല്ലാ തരത്തിലും തന്നെ തന്നെ എല്ലാത്തിൽ നിന്ന് പുറകോട്ട് പോയി, അങ്ങനെ തളർന്നിരിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം 145:18 പറയുകയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഒരുപക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. നമ്മുടെ ക്രൈസിസ്, നമ്മുടെ വേദന എന്താണെന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ആ വേദനയിൽ ഹൃദയ പരമാർത്ഥത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് ഒന്നാമതായി നമ്മുടെ വിളിച്ച അപേക്ഷയാണ് പരിഗണിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 145 സങ്കീർത്തനത്തിലെ 18 തിരുലിഖിതമാണിത്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നിയമാവർത്തന പുസ്തകം 33:26 തിരുലിഖിതം. യഷുറൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിൻ്റെ മേൽ സഞ്ചരിക്കുന്നു. യഷുറൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാനായി അവിടുന്ന് അനന്ത വിഹായസിലൂടെ മേഘത്തേരിൽ സഞ്ചരിക്കുന്നു. ദിനവൃത്താന്തിൻ്റെ 2:16:9 തിരുലിഖിതം. അവിടെ നിങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ്, തൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വലിയ ആപത്ത് വരുമ്പോൾ,
എല്ലാം തകർന്ന് ഇനി മുമ്പോട്ട് ഇനി എന്ത് ചെയ്യും, അങ്ങനത്തെ നമ്മൾ പകച്ചു പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം നൽകുന്ന ഒരു നിർദ്ദേശം എങ്ങനെയാണ്, ആപത്തിൽ അടിപതരരുത്, ആപത്തിൽ അടിപതരരുത്, തളർന്ന് പോകരുത്. എന്ത് ചെയ്യണം? ഞെരുക്കങ്ങളിൽ തളർന്നിരിക്കരുത്, ഞെരുക്കങ്ങളിൽ പ്രാർത്ഥിക്കുക, ഞെരുക്കങ്ങളിൽ പ്രാർത്ഥിക്കുക, തളർന്നിരിക്കരുത്. യാക്കോബസ്ലിഖ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ തകർച്ച, ബുദ്ധിമുട്ട്, ഞെരുക്കം, കടബാധ്യത, ശത്രുപീഡ, ഉപദ്രവങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസികാഘാതങ്ങൾ, എന്താണോ നമ്മൾ ബുദ്ധിമുട്ടുന്നത്, നിങ്ങളുടെ ഇടയിൽ ഒരു ഞെരുക്കമോ തകർച്ചയോ വരുമ്പോൾ നിരാശപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് മനമടുത്ത് എല്ലാം തകർന്ന് എല്ലാവരെയും ദുഷിച്ച് അങ്ങനെ നാം അന്ധകാരത്തിലേക്ക് തിരിഞ്ഞിരിക്കരുത്. ഞെരുക്കങ്ങളിൽ പ്രാർത്ഥിക്കുക, ഞെരുക്കങ്ങളിൽ മുട്ടുകുത്തുക, ഞെരുക്കങ്ങളിൽ കൈകൾ ഉയർത്തി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഇതാണ് വിശുദ്ധ ലിഖിതങ്ങൾ ദൈവ മക്കളോട് ആവശ്യപ്പെടുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 11-13 തിരുലിഖിതങ്ങൾ, റോമൻസ് ചാപ്റ്റർ 10:11-13, അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥം ഒരു കാര്യം അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ ആത്മാവിൻ്റെ നിത്യത മാത്രമല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു എന്ന രക്ഷകനിൽ വിശ്വസിച്ച്, യേശു ക്രിസ്തു എന്ന ദൈവപുത്രനിൽ വിശ്വസിച്ച്, യേശുവേ എന്ന് വിളിച്ചപേക്ഷിച്ചാൽ അവൻ സമീപസ്ഥനാണ്, അവൻ അരികത്തുണ്ട്, അവൻ വിളി കേൾക്കും. ഈ ഡോക്ടർ അങ്ങനെയാണ് ചെയ്തത്. ഈ ഡോക്ടർ വലിയ ഗിന്നസ് ബുക്ക് അവാർഡൊക്കെ നേടി വലിയ വ്യക്തിയാണ്. സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളിന്ന് നെറ്റിൽ പോയി ആ ഡോക്ടറിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഡോക്ടറിൻ്റെ വലിയ ആ ഒരു വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻസും ഡിഗ്രികളും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അത്രയും വലിയ ഉന്നതനായൊരു ഡോക്ടറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ക്രൈസിസിൽ അദ്ദേഹത്തെ യേശുവേ അങ്ങ് ഈ ഒരു ക്രൈസിസിൽ ഇടപെടണമെന്ന് നിലവിളിച്ച് അപേക്ഷിച്ചു. കർത്താവ് അനന്തവികായസിൽ തൻ്റെ പരിശുദ്ധരെ സംരക്ഷിക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന കർത്താവ് നിലവിളി കേട്ടു. കർത്താവ് ഹൃദയത്തിലേക്ക് വിശ്വാസം പകർന്നു. കർത്താവ് ആത്മാവിനെ അവർക്ക് ശക്തിപ്പെടുത്തി. പ്രാർത്ഥനയിൽ അവിടുന്ന് ഉത്തരം കൊടുത്ത് അനുഗ്രഹിച്ചു. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ ഇവിടെ വ്യത്യാസമില്ല. യഹൂദനും ഗ്രീക്കുകാരനും, ഇപ്പം നീ ഒരു പാപിയാണോ വിശുദ്ധനാണോ, നീ ഒരു മാമോസ് മുങ്ങിയ വ്യക്തിയാണോ മാമോസ് മുങ്ങാത്ത വ്യക്തിയാണോ, ഇതൊന്നും അപ്പോൾ അവിടെ പ്രസക്തമായ വിഷയമല്ല. നാം യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഏത് ജാതിയിലാണെങ്കിലും, ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് ആത്മാവിൻ്റെ സ്ഥിതിയിലാണെങ്കിലും, ഒരുപക്ഷെ തളർന്ന അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ ഉന്മേഷത്തോടിരിക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥിതിയായിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥന വിശ്വാസം തോന്നാത്ത അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ ആത്മാവ് നല്ല കറകളഞ്ഞ് വിശുദ്ധിയിലിരിക്കുന്ന അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ പാപത്തിൻ്റെ പടുകുഴി കിടക്കുന്ന അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ മദ്യപാനത്തിൽ പൂണ്ട് കിടക്കുന്ന വ്യക്തിയായിരിക്കാം. നീ ഏതവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ നിന്റെ കൃപയുടെ സമയമാണ്, ഇപ്പോൾ യേശുവിനെ വിളിച്ചപേക്ഷിക്കേണ്ട സമയമാണ്, ഇപ്പോൾ കർത്താവ് കൃപ ചൊരിയുന്ന ദിവസമാണ്, ഇപ്പോൾ രക്ഷയുടെ സമയമാണ്, ഇത് കർത്താവ് ഒരുക്കിയ സമയമാണ്. ഈ സമയം നീ യേശുവിനെ വിളിച്ചപേക്ഷിച്ചാൽ, യേശുവേ എൻ്റെ ഹൃദയം ഞാനത് അങ്ങേക്ക് തരുന്നു, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, യേശുവേ ഞാൻ അങ്ങേയിൽ വിശ്വസിക്കുന്നു, യേശുവേ അങ്ങൻ്റെ പാപപരിഹാരം വലിയാണ്, യേശുവിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് യേശുവിനെ വിളിച്ചാൽ നീ ഇരിക്കുന്ന മുറിയിൽ, നീ ഇരിക്കുന്ന സ്ഥലത്ത്, നീ ഇരിക്കുന്ന കുടുംബ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം, അത്ഭുതകരമായ ചൈതന്യം അവിടെ വ്യാപരിക്കും. ഹൃദയങ്ങളിലേക്ക് കർത്തൃശക്തി നിറയും. വലിയ തരത്തിലുള്ള സാത്താന്യ ചങ്ങലകൾ പൊട്ടിച്ചതറും. വലിയ തരം നിരാശകളും വെറുപ്പുകളും വിദ്വേഷങ്ങളും കുടുംബത്തിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോകും. ഈ സമയം നമുക്ക് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുലിഖിതം, ഉത്തമനായ മനുഷ്യന് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു, തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.